നമസ്കാരം. ഇത് ഭാരത് ലൈവ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കേരളത്തിലും ഒക്കെ തന്നെ ഈ മാവോവാദി ഗ്രൂപ്പുകളും നക്സൽ പ്രസ്ഥാനങ്ങളും ഒക്കെ പലപ്പോഴായി പല വിഷയങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇത്തരം ആളുകളുടെ സാന്നിധ്യം പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ വയനാടൻ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്ന തരത്തിലും ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. ചിലരൊക്കെ പിടിയിലായിട്ടുണ്ട്. ഛത്തീസ്ഗഡിലൊക്കെ പലപ്പോഴും പോലീസും മാവോവാദികളും അതുപോലെ നക്സൽ ഗ്രൂപ്പുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവാറുണ്ട്, നമ്മളെല്ലാം കാണാറുണ്ട്. നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് ഇത്തരം വിഘടനവാദികൾ ഒരു ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിപ്പോൾ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഇറങ്ങുന്നു ഇവന്മാരെയൊക്കെ ഒതുക്കാൻ എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അമിത്ഷാ ഇത്രയും നാളൊക്കെ സഹിച്ചു, അവരുമായി ചില ചർച്ചകളൊക്കെ നടത്തി, അവരുമായി ചില ഡീലുകളൊക്കെ വെച്ചു. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ അവർ തോന്നിയ വഴി അവരുടെ ഇഷ്ടപ്രകാരമുള്ള വിഘടനവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായും പ്രവൃത്തികളുമായും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഇവന്മാരെയൊക്കെ നേരിട്ടൊതുക്കാനായിട്ട് അമിത്ഷാ രംഗത്ത് ഇറങ്ങുകയാണ്. ഇനി ഇവന്മാരുടെ ഒരു കളിയും ഇവിടെ നടക്കില്ല. നക്സൽ ആക്രമണവും നക്സൽ പ്രസ്ഥാനങ്ങളും വേരോടെ പിഴുതു കളയുക എന്ന ലക്ഷ്യവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നക്സൽ ഭീഷണിയുള്ള 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഉന്നത തല യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. എല്ലാ മുഖ്യമന്ത്രിമാരും അവരവരുടെ സംസ്ഥാനങ്ങളിലെ പ്രത്യേക സാഹചര്യങ്ങൾ അമിത്ഷായെ ധരിപ്പിച്ചു. ആന്ധ്ര, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, കേരളം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, ബംഗാൾ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ സംബന്ധിച്ചു. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നേരിട്ട് എത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. ബീഹാറിലെ നക്സൽ ഭീഷണികളെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ നക്സൽ ഭീഷണി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിനൊപ്പം ഛത്തീസ്ഗഡും. കേന്ദ്രം നക്സലുകൾക്കെതിരെ ശക്തമായ നീക്കത്തിന് ഒരുങ്ങുകയാണ്. അതും അമിത്ഷാ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ ഇറങ്ങുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നക്സൽ ശല്യം ഈ രാജ്യത്ത് നിന്ന് പാടെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ നക്സൽ ഭീഷണിയുള്ള ഛത്തീസ്ഗഡിൽ നക്സൽ വിരുദ്ധ നീക്കങ്ങൾ കേന്ദ്ര സേനയുടെ സഹായത്തോടെ ശക്തമാക്കും. അർദ്ധസൈനിക വിഭാഗങ്ങൾക്കെതിരെ വരെ നക്സലേറ്റുകൾ ശക്തമായ ആക്രമണമാണ് ഇവിടെ നടത്തുന്നത്. 2021 ഏപ്രിലിൽ സുക്മയിൽ 22 ജവാന്മാർ കൊല്ലപ്പെട്ട വാർത്ത നമുക്കറിയാം. മാവോയിസ്റ്റ് ആക്രമണമായിരുന്നു അന്നുണ്ടായത്. ഇന്റലിജൻസ് പരാജയവും മറ്റ് പിഴവുകളുമാണ് ഛത്തീസ്ഗഡിൽ 22 അർദ്ധസൈനികരുടെ മരണത്തിൽ കലാശിച്ചത് എന്ന് വ്യാപകമായി പരാതി ഉണ്ടായിരുന്നു. ഇത്തരം പിഴവുകൾ അടച്ചുകൊണ്ടുള്ള നീക്കമായിരിക്കും ഭാവിയിൽ നടത്തുക. അതുപോലെ തന്നെ CRPFന്റെ കോബ്ര യൂണിറ്റ്, ബസ്തീരിയ ബറ്റാലിയൻ എന്നിവരുടെ പങ്ക് ഈ ഒരു വിഷയത്തിൽ ഉറപ്പാക്കും എന്ന് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ നക്സൽ ബാധിത പ്രദേശങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, അതുമൂലം തടസ്സപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ തന്നെ ഈ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ അമിത്ഷാ വിലയിരുത്തിയിട്ടുണ്ട്. കൃത്യമായ നടപടികൾ ഉണ്ടാകും. നക്സലുകൾക്കെതിരെ പഴുതടച്ച പുതിയ തന്ത്രങ്ങളായിരിക്കും ഇനി കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുക്കുക. നക്സൽ നേതാക്കളെ പിടിക്കുക അല്ലെങ്കിൽ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നറിയാൻ സാധിക്കുന്നു. 2019 61 ജില്ലകളിൽ തീവ്ര ഇടതുപക്ഷ തീവ്രവാദികളായ നക്സലേറ്റുകളുടെ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ 2020 അത് 45 ജില്ലകളിലേക്ക് ചുരുങ്ങി. 2015 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ 380 സുരക്ഷാ ഉദ്യോഗസ്ഥർ, 1000 സാധാരണ ജനങ്ങൾ, 900 നക്സലുകൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 5000 നക്സലുകൾ കീഴടങ്ങിയിട്ടുമുണ്ട്. ഈ നക്സൽ നമ്മൾ കേരളത്തിലും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നേരത്തെ തന്നെ അനുഭവിച്ചതാണ്. ഇപ്പോൾ നക്സൽ പ്രസ്ഥാനങ്ങളിൽ പണ്ട് പ്രവർത്തിച്ചവരൊക്കെ ഇപ്പോൾ ആത്മീയ പ്രസ്ഥാനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഫിലിപ്പം പ്രസാദ്, അജിത, അതുപോലെ തന്നെ കെ വേണു ഇവരൊക്കെ തന്നെ ഇപ്പോൾ ആത്മീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. നടക്കട്ടെ, ആയിക്കോട്ടെ, അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട്. എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അമിത്ഷായുടെ തന്നെ നേതൃത്വത്തിൽ ഇറങ്ങുകയാണ്. ഇവിടുത്തെ നക്സൽ പ്രസ്ഥാനങ്ങളെ, നക്സൽ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ, ഒതുക്കാൻ, പിന്നെ ഇവർക്ക് ചിലർക്ക് പിന്തുണയുമായി CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചില സ്ഥലങ്ങളിൽ തലപൊക്കുന്നുണ്ട്. അപ്പോൾ CPIക്കാർ സൂക്ഷിച്ചോ, നിങ്ങളും ചിലപ്പോൾ അകത്താകും.